നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്വപ്ന സുരേഷ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നു എന്നതാണ്. ഈ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമുള്ള പങ്ക് വിശദീകരിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി എന്ന വാർത്തയാണ് രാവിലെ മുതൽ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത്. എന്താണ് പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിലൂടെ സ്വപ്ന സുരേഷ് വ്യക്തമാക്കാൻ ശ്രമിച്ചത്? എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് ഈ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്വപ്ന സുരേഷ് പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്ത് തത്വമയി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഈ കത്തിൽ ആമുഖമായി സ്വപ്ന പരിചയപ്പെടുത്തുന്നത്, സ്വപ്ന അവരെ തന്നെ പരിചയപ്പെടുത്തുന്നത്, താങ്കളുടെ ശ്രദ്ധ ഈ കേസിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, അതായത് താൻ കൂടി പ്രതിയായ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്നാണ് ആമുഖമായി സ്വപ്ന സുരേഷ് ഈ കത്തിൽ പറയുന്നത്. ഇത് ഈ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും അവരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ പങ്കുണ്ട് എന്നതാണ്. ഈ ഹീലിയസ് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നികൃഷ്ടമായ ഈ കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഒരു IAS ഓഫീസറാണ്. ശിവശങ്കറിനെ കുറിച്ചാണ് സ്വപ്ന സുരേഷ് ഈ കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ എന്ന IAS ഓഫീസറാണ് ഈ കള്ളക്കടത്തിന് പിന്നിൽ. ഈ കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ട്. ഈ കള്ളക്കടത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റുമായി ചേർന്നുകൊണ്ട് നടത്തിയ കള്ളക്കടത്താണ്. ഇത് ചെറിയൊരു അഴിമതിയല്ല, ഇത് വലിയൊരു അഴിമതിയാണ്. അതായത് ഈ അഴിമതിയുടെ വ്യാപ്തി വിശദമാക്കാൻ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ചില അഴിമതികളെ കൂടി സ്വപ്ന സുരേഷ് ഈ കത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്വപ്ന സുരേഷ് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ഈ അഴിമതി എന്നാണ്. അതിനായി ഉദാഹരണമായി പറയുന്നത് ബൊഫേഴ്സ് കേസ്, അതുപോലെ തന്നെ വേദാന്ത, ലാവ്ലിൻ, 2G സ്പെക്ട്രം, ഇത്തരം അഴിമതികളെ കവച്ചു വയ്ക്കുന്ന, ഇത്തരം അഴിമതികളെക്കാൾ വ്യാപ്തിയുള്ള ഒരു അഴിമതിയാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത്. ഇതിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇവരെല്ലാമാണ് യഥാർത്ഥ പ്രതികൾ. പക്ഷേ പിടികൂടിയപ്പോൾ, കസ്റ്റംസ് ഇവരെ പിടികൂടിയപ്പോൾ തങ്ങളെപ്പോലുള്ള, അതായത് താൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്, താൻ തൻ്റെ ലൈൻ മാനേജേഴ്സിനെ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ തനിക്ക് ഈ കുറ്റകൃത്യത്തിൽ വലിയ പങ്കൊന്നുമില്ല, ഈ കുറ്റകൃത്യം യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് എന്നാണ് ഈ കത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ തങ്ങളെ ബലിയാടാക്കിക്കൊണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുടെ ആജ്ഞകൾ അനുസരിച്ച തങ്ങളെ ബലിയാടാക്കിക്കൊണ്ട് ഇവർ രക്ഷപ്പെടുകയാണ്. 15 മാസത്തോളം താൻ ജയിലിൽ കഴിഞ്ഞു. ശിവശങ്കർ പോലും കുറച്ച് നാളുകൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ സ്വാധീനത്താൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ തങ്ങളെ പോലുള്ളവർ ക്രൂശിക്കപ്പെടുകയായിരുന്നു. 15 മാസത്തിന് ശേഷം ജയിൽ മോചിതയായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുമ്പോൾ ജോലി ചെയ്യാൻ പോലും അനുവദിക്കാതെ ജീവന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുക, കൊലപാതക ശ്രമം നടത്തുക എന്നിങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആളുകളെയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി ആളുകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തനിക്ക് ജോലി ചെയ്ത് ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു ഈ കേസിലെ ഉന്നതർ. അതുകൊണ്ട് തന്നെ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഉന്നതർ ഉടൻ അറസ്റ്റിലാകേണ്ടതുണ്ട്, അതിനാവശ്യമായ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ കേസിലേക്ക് വലിച്ചിഴച്ചത് എന്നും സ്വപ്ന സുരേഷ് ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ തങ്ങളെ ബലിയാടാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ 15 മാസത്തിന് ശേഷം താൻ പുറത്തിറങ്ങി ഒരു 164 മൊഴി കൊടുത്തു. അതായത് ഇത്രയും നാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാത്ത കാര്യങ്ങൾ പറയാനായി. അതായത് തനിക്ക് ജീവന് ഭീഷണിയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ ഉന്നതർ തന്നെ കൊല്ലുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് 164 മൊഴി കൊടുക്കാൻ താൻ നിർബന്ധിതരായത്. ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും തെളിവുകളും മജിസ്ട്രേറ്റിന് മുന്നിൽ ഞാൻ കൊടുത്തു, അതിൻ്റെ പേരിൽ താൻ വേട്ടയാടപ്പെടുകയാണ് എന്നാണ്. ഇതിൻ്റെ പുറകിൽ
കേരള സ്റ്റേറ്റ് എന്ന് തന്നെയാണ്, ഗവൺമെന്റ് ഓഫ് കേരള എന്ന് തന്നെയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളത്. ഗവൺമെന്റ് ഓഫ് കേരള ആണ് എന്നാണ് സ്വപ്ന സുരേഷ് ഈ കത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, CBI അന്വേഷണം വേണം. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾ വെളിച്ചത്തു വരണമെങ്കിൽ CBI അന്വേഷണം തന്നെ വേണം എന്ന് സ്വപ്ന സുരേഷ് ഇവിടെ ആവശ്യപ്പെടുന്നു. NIA പോലുള്ള ഏജൻസികൾക്ക് ഇതിൽ റോളില്ല. NIA ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചത് ശിവശങ്കറിൻ്റെയും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിയുടെയും അവരുടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും ഒക്കെ ബുദ്ധിയാണ് എന്നുവരെ സ്വപ്ന സുരേഷ് ആരോപിക്കുന്നു. എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ കത്തിൽ സ്വപ്ന സുരേഷ് ആരോപിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ ഇവരെല്ലാം ചേർന്ന് നടത്തിയ ഒരു ഹീനകൃത്യമാണിത്, കള്ളക്കടത്താണിത്. ഈ അഴിമതിയുടെ വ്യാപ്തിയെക്കുറിച്ചാണ് ഈ കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഈ രാജ്യം കേട്ട് വിറച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടലോടുകൂടി കേട്ട 2G സ്പെക്ട്രം പോലുള്ള അല്ലെങ്കിൽ വേദാന്ത അഴിമതി പോലുള്ള ലാവലിൻ പോലുള്ള ബൊഫേഴ്സ് കേസ് പോലുള്ള അഴിമതികൾക്കും മേലെ നിൽക്കുന്ന ഒരു വലിയ വ്യാപ്തിയുള്ള അഴിമതിയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഈ ഉന്നതരെ ഈ കേസിൻ്റെ പുറകിലുള്ള കറുത്ത കരങ്ങൾ പിടിക്കപ്പെടണം. കാരണം തന്നെ പോലുള്ളവർ ബലിയാടുകളാവുകയായിരുന്നു, അത് സാരമില്ല. പക്ഷെ 15 മാസത്തിന് ശേഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വപ്ന സുരേഷ് ഈ കത്തെഴുതിയിരിക്കുന്നത്. കത്തിൻ്റെ പകർപ്പ് തത്വമയി ന്യൂസിന് ലഭിച്ചു. ആ പകർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും പങ്ക് ഒരിക്കൽ കൂടി സ്വപ്ന ഊന്നിപ്പറയുന്നു. അതും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലാണ് ഊന്നിപ്പറയുന്നത്. സ്വപ്നയുടെ ആരോപണം ഉന്നയിക്കുന്നതിനുള്ള ആത്മവിശ്വാസം കൂടുന്നു. മാത്രമല്ല, രാജ്യത്തെ ഞെട്ടിച്ച മറ്റു പല അഴിമതി കേസുകളിലേക്കാൾ വ്യാപ്തിയുള്ള ഒരു കേസാണ്, ഒരു അഴിമതിയാണ് സ്വർണക്കള്ളക്കടത്ത് എന്ന് സ്വപ്ന പ്രധാനമന്ത്രിയെ അറിയിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.